വ്രതമെടുത്ത് അയ്യപ്പനെ കാണാൻ ശബരിമലയിലേക്ക് ട്രാൻസ്ജെൻഡറുകൾ എത്തുന്നു. തടയാനുള്ള തയ്യാറെടുപ്പുമായി സംഘപരിവാറും രംഗത്ത്. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ അനുമതി നൽകിയ സുപ്രീം കോടതി ഉത്തരവ് ഭക്തരുടെ എതിർപ്പിനെ തുടർന്ന് ഇതുവരെ നടപ്പിലായിട്ടില്ല. സർക്കാർ ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ തുടർ തീരുമാനം അറിയിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതോടെ നിലവിൽ ദർശനത്തിനെത്തുന്ന യുവതികളെ പോലീസുകാർ തന്നെ തിരിച്ചയക്കുന്ന അവസ്ഥയുണ്ട്. ഇതിനിടയിലാണ് മലകയറാൻ ട്രാൻസ്ജെൻഡറുകൾ എത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ട്രാൻസ്ജെൻഡറുകളായ 7 പേരാണ് ശബരിമലയിലേക്ക് പുറപ്പെടുന്നത്. തൃശൂർ, എറണാകുളം ജില്ലയിലെ ഭക്തരായ ട്രാൻസ്ജെൻഡറുകളാണ് അയ്യപ്പ ദർശനത്തിനായി ശബരിമലയിലേക്ക് തിരിക്കുന്നത്. മാലയിട്ട് വ്രതമെടുത്താണ് ഇവർ ദർശനത്തിനൊരുങ്ങുന്നത്. സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ പത്തനംതിട്ട കളക്ടറെ സമീപിച്ചിട്ടുമുണ്ട്. കളക്ടർ സംരക്ഷണം ഉറപ്പു നൽകിയിട്ടുള്ളതായി ഇവരുടെ പ്രതിനിധി മാധ്യമങ്ങളോട് പറഞ്ഞു. സുരക്ഷ കണക്കിലെടുത്ത് ആരുടെയും പേര് വെളിപ്പെടുത്തിയില്ല എന്ന് ഇവർ പറയുന്നു. ഇടതനുകൂലികളായ ട്രാൻസ്ജെൻഡറുകളാണ് ദർശനത്തിനെത്തുന്നതെന്നും ഇത് തടയണമെന്നും സംഘപരിവാർ സംഘടനകൾ പ്രചാരണം നടത്തുമ്പോൾ ഇപ്പോൾ ശാന്തമായ ശബരിമലയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ മനഃപൂർവ്വം സംഘപരിവാർ സംഘടനകൾ തന്നെയാണ് ട്രാൻസ്ജെൻഡറുകളെ എത്തിക്കുന്നതെന്ന നിലപാടിലാണ് CPM പക്ഷം. എന്നാൽ ഇത്തരം വാർത്തകളോടൊന്നും പ്രതികരിക്കാൻ ഇവർ തയ്യാറായിട്ടില്ല. പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ താല്പര്യമില്ല എന്നും സമാധാനപരമായി ദർശനം നടത്താൻ സാധിക്കുമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും ഇവർ പറയുന്നു. അതേസമയം സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഈ പ്രചാരണം ശബരിമലയെ വീണ്ടും സംഘർഷഭരിതമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണെന്നും സംശയം ശക്തമാവുകയാണ്. ആരാണ് ട്രാൻസ്ജെൻഡറുകളെ എത്തിക്കുന്നത് എന്ന് സംബന്ധിച്ചാണ് തർക്കം. ഇത് CPM നീക്കത്തിന്റെ ഭാഗമാണെന്ന് സംഘപരിവാർകാർ ആരോപിക്കുമ്പോൾ BJP ഇവരെ എത്തിക്കുന്നതെന്ന ആരോപണവും നിലനിൽക്കുന്നു. മലകയറാൻ തയ്യാറെടുക്കുന്ന ട്രാൻസ്ജെൻഡറുകൾ ആരൊക്കെയാണെന്ന് സംബന്ധിച്ച് പോലീസിന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. അവരുടെ സമ്മതവും പോലീസ് ഉദ്യോഗസ്ഥർ വാങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇടതനുകൂലികളായ ട്രാൻസ്ജെൻഡറുകൾ സർക്കാർ സഹായത്തോടെ മലകയറുമെന്ന് കാണിച്ച് സംഘപരിവാർ ഗ്രൂപ്പുകളിൽ സന്ദേശങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഇവ വീണ്ടും പ്രശ്നങ്ങൾ വഷളാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അതേസമയം ട്രാൻസ്ജെൻഡറുകൾ മല ചവിട്ടുന്നതിൽ എന്താണ് പ്രശ്നമെന്നും ഇവരെ എങ്ങനെ തടയുമെന്ന ചോദ്യമാണ് ഇതോടൊപ്പം ഉയരുന്നത്. അതിനിടെ ഇത്തരം പ്രചരണങ്ങളോടുകൂടി അടിസ്ഥാനത്തിൽ ശബരിമലയിൽ നിരോധനാജ്ഞ ഈ മാസം 16 വരെ നീട്ടിയിരുന്നു. സന്നിധാനം മുതൽ ഇലവുങ്കൽ വരെയുള്ള പ്രദേശങ്ങളിലെ നിരോധനാജ്ഞയാണ് നീട്ടിയത്. നിരോധനാജ്ഞ 14 വരെ നീട്ടണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് മേധാവി ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകിയിരുന്നു. ക്രമസമാധാനം നിലനിർത്താൻ മുൻകരുതലുമായി നിരോധനാജ്ഞയുടെ തൽസ്ഥിതി തുടരണമെന്നും സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാർ റിപ്പോർട്ട് നൽകി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.